ഒരുപാട് ആൾക്കാർ ഇപ്പോൾ ബാംഗ്ലൂർ വന്ന് സെറ്റിൽ ആവുന്നതുകൊണ്ട് തന്നെ നാട്ടിൽ നിന്നുള്ള സോഫ, കട്ടില്, അൽമാറ, ഇതൊക്കെ എങ്ങനെ ബാംഗ്ലൂരിൽ നമുക്ക് പെർഫെക്റ്റ് ആയിട്ട് എത്തിക്കിട്ടും എന്നുള്ളൊരു ചോദ്യം ഒരുപാട് വരുന്നുണ്ട്. അപ്പോൾ അതിനുള്ളൊരു ഉത്തരമാണ് ഇന്നത്തെ നമ്മളൊരു വീഡിയോ. KCS എന്ന് പറയുന്ന കോഴിക്കോട് ഇവരുടെ ഓഫീസുണ്ട്. അതേപോലെ തന്നെ നമുക്ക് എന്തായാലും ഇവരുടെ ഒരാളെ പരിചയപ്പെടാം. ഹായ്, എന്തൊക്കെയുണ്ട് ഷെവർബിൻ ഭായ്? സുഖമായിട്ട്. നമുക്ക് ഇവരെ ഒരു 4 വർഷത്തോളമായിട്ട് അറിയാം. കാരണം ഞാൻ കൊറോണ സമയത്ത് എനിക്ക് കുറച്ച് സാധനങ്ങൾ നാട്ടിലെത്തിക്കാൻ വേണ്ടിയിട്ട് വളരെ പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് എനിക്ക് ചെയ്തെന്നവരാണ്. അതേപോലെ തന്നെ ഞാൻ കൊറോണ സമയത്ത് ബാംഗ്ലൂർ ഇരുന്ന സമയത്ത് ഞാൻ ബൈക്ക് ഷോറൂമിൽ ഇറക്കി, ഞാനത് കണ്ടിട്ടില്ല, നേരെ ഇവരെ വണ്ടി കയറ്റി എനിക്ക് ബാംഗ്ലൂരിൽ അത് പെർഫെക്റ്റ് ആയിട്ട് എത്തും ചെയ്തു. പാർസൽ വൈസ് ആയിട്ട് ചെയ്യാൻ പറ്റും, പിന്നെ ഹൗസ് ഹോൾഡ് ചെയ്യാൻ പറ്റും, പിന്നെ ബൈക്ക് പോലത്തെ സാധനങ്ങൾ ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. എന്ത് മെറ്റീരിയൽ ആണ് നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും? അപ്പൊ നമുക്കിപ്പം ഇപ്പൊ കേരളത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ എവിടേക്കാണത്? നമുക്ക് നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് ചെയ്യുന്നത് കാസർഗോഡ് ടു എറണാകുളം വരെ ആ ഏരിയയിലുള്ള എവിടേക്ക് വേണമെങ്കിലും നമുക്ക് ആ ജില്ലകളൊക്കെ നിങ്ങൾക്ക് എടുത്ത് പറഞ്ഞുതരാൻ പറ്റുമോ? കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കാലിക്കറ്റ്, മലപ്പുറം, തൃശ്ശൂര്, എറണാകുളം. ഓക്കെ, ഈ ജില്ലകൾ നമുക്ക് നാട്ടിലേക്കും നാട്ടിൽ നിന്ന് ഈ ജില്ലയിലേക്കും നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചും അങ്ങോട്ടും ചെയ്യാൻ പറ്റും. എത്ര സമയം കൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുക? നോർമൽ പാർസലുകളാണെങ്കിൽ നമുക്ക് ഒരു 1 ഡേയിൽ ഡെലിവറി കൊടുക്കാൻ പറ്റും. ഈ ഹൗസ് ഹോൾഡ്, ബൈക്ക് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ മാക്സിമം പോയാലും ഒരു 2 ദിവസം, അതിനുള്ളിൽ തന്നെ നമുക്ക് സ്പോട്ടിൽ ഡെലിവറി ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. ഇപ്പം സാധനങ്ങൾ ഇപ്പം ഐക്യ പോലത്തെ സെന്റേഴ്സ് എന്നൊക്കെ നാട്ടിലേക്ക് കൊണ്ടുവരാൻ നോക്കുന്നുണ്ട്, അത് നമുക്ക് ചെയ്യാൻ പറ്റും? നമുക്ക് അതും ചെയ്യാൻ പറ്റും. കാരണം നമ്മളായിട്ട് കമ്മിറ്റ്മെന്റ് ഉള്ള ഒരുപാട് ആർക്കിടെക്ട്സ് ഉണ്ട്. അവരുടെ കമ്പനിയിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇപ്പോൾ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുമോ ചോദിച്ചാൽ ഒരുപാട് എൻക്വയറി ഉണ്ട്. അപ്പോൾ നമ്മൾ ബില്ലിങ്ങിന്റെ ഒരു 1 അവർ ബിഫോർ നമ്മൾ ഇൻഫോം ചെയ്യുകയാണെങ്കിൽ നമ്മൾ വണ്ടി അറേഞ്ച് ചെയ്തിട്ട് നമ്മൾ ഓക്കെ, നിങ്ങൾ തന്നെ ഐക്യയിൽ വന്ന് സാധനം അവിടുന്ന് എടുത്ത് നമുക്ക് നമ്മുടെ ഓഫീസ് വഴി എടുത്തിട്ട് നമുക്ക് ചെയ്യാം, നാട്ടിലേക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും. ബാംഗ്ലൂരിൽ ഐക്യയിൽ വന്നിട്ട് ഇവിടുത്തെ വീട്ടിലേക്ക് വേണ്ടിയിട്ടുള്ള ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങൾ, ഇപ്പോൾ ഫർണിച്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാ ഐറ്റംസും ഇപ്പം ഐക്യയിൽ വന്നിട്ട് പർച്ചേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പലരും ഒരു കാർ ആയിട്ട് വന്നിട്ട് ഇനി വാങ്ങണോ അല്ലെങ്കിൽ വേണ്ടേ, കാരണം ഇനി നെക്സ്റ്റ് ടൈം ആക്കാം എന്നുള്ള രീതിയിൽ അത് ചേഞ്ച് പോവാറുണ്ട്. കാരണം അവർക്കിതിപ്പോൾ എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കും, ഇത്രയും സാധനം ഇല്ലേ, വാങ്ങുമ്പോൾ കുറച്ച് വാങ്ങിയിട്ട് കാര്യമില്ല. കാരണം ഐക്യയിൽ നമുക്ക് അത്രയും ക്വാളിറ്റിയുള്ള ബെസ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കിട്ടുന്നതുകൊണ്ട് തന്നെ അത് നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരു ബുദ്ധിമുട്ട് എപ്പോഴും ചിന്തിക്കാറുണ്ട്. അതിനും എനിക്ക് മെസ്സേജ് വരാറുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. ഇപ്പം നമുക്ക് ഈ ഒരു ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് നമുക്ക് എത്ര സാധനങ്ങൾ വരെ കൊണ്ടുവരാൻ പറ്റും? മീൻസ് മാക്സിമം ഉള്ള അവരുടെ വീട്ടിലുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ചെയ്യാൻ പറ്റും എല്ലാ സാധനങ്ങളും. ഒരാൾക്ക് അവരിപ്പോൾ ചില സാധനങ്ങൾ ഇപ്പോൾ അവർ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, ഇത് ഒഴിവാക്കാം എന്ന് വിചാരിക്കും, അങ്ങനെ ഒരു ചിന്ത വേണ്ട. നമുക്ക് എന്ത് സാധനമാണെങ്കിലും നമുക്ക് ട്രാൻസ്പോർട്ട് ചെയ്യാൻ പറ്റും. അതിപ്പോൾ നിങ്ങൾ പക്ക പാക്കിംഗ് ചെയ്ത്, നമ്മളെ എക്സ്പെർട്ട് ആയ പാക്കിങ്ങിൻ്റെ ആൾക്കാരുണ്ട്, അവർ വന്ന് അവിടുന്ന് പാക്ക് ചെയ്ത് ലോഡ് ചെയ്തിട്ട് അവർ സാധനം എടുത്തോളൂ. ഓക്കെ, അവർ തന്നെ സാധനം എടുത്തോളൂ. അവർ തന്നെ സാധനം എടുത്തോളൂ, അവർ തന്നെ ലോഡിംഗ് അൺലോഡിംഗ്. അതിപ്പോൾ നമുക്ക് ഈ കാസർഗോഡ് മുതൽ എറണാകുളം വരെ നമുക്കത് അവർ തന്നെ സാധനം എടുത്തിട്ട് വണ്ടി കയറ്റി നമുക്ക് ബാംഗ്ലൂരിൽ അവരത് അവിടെ കറക്റ്റ് നമ്മുടെ ഗോഡൌണിൽ എത്തിച്ചേരും. അതുകൊണ്ട് നമ്മൾ വീണ്ടും അത് നാട്ടിലേക്ക് ഏതൊക്കെ ഏരിയയിലേക്ക് കാണാൻ പോകുന്ന ആ വണ്ടികൾ നമ്മൾ ഡൈവേർട്ട് ചെയ്യും ബാംഗ്ലൂരിൽ. ബാംഗ്ലൂർ ഓക്കെ. സാധനം നിങ്ങൾക്കിപ്പം നിങ്ങളുടെ വീട്ടിൽ നിന്നും ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ചെയ്യണം. അപ്പം നിങ്ങൾക്ക് ആ വീട്ടിൽ നിന്ന് അവരെടുത്ത് അത് ബാംഗ്ലൂരിലെത്തി ബാംഗ്ലൂരുള്ള വീട്ടിൽ അവരെത്തിച്ചേരും. ഓക്കെ ഓക്കെ. അതായത് വലിയൊരു സംഭവമാണ്, കാരണം നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ബാംഗ്ലൂരിലൊരു പാർസൽ എത്തിക്കഴിഞ്ഞാലേ അതിപ്പോൾ ഒരു ഓട്ടോക്കാരെ അല്ലെങ്കിൽ ഒരു നമ്മളൊരു പോർട്ടർ വിളിച്ച് പോയി നിങ്ങളെ ഓഫീസിൽ നിന്ന് എടുത്ത് കളക്ട് ചെയ്ത് വീട്ടിൽ ചിലപ്പോൾ നമ്മളൊരു 4th ഫ്ലോറോ 3th ഫ്ലോറൊക്കെ ആയിരിക്കും. അപ്പം ഇപ്പം ഈ ഇതിപ്പോൾ ഒരു 4th ഫ്ലോറോ 3th ഫ്ലോറോ ആകുമ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ല? ബുദ്ധിമുട്ടില്ല. ഓക്കെ ഓക്കെ ഓക്കെ. ഏറ്റവും കൂടുതലും എന്തൊക്കെ ഐറ്റംസ് ആണ് കൂടുതൽ പോവാറ്? അധികം ഇപ്പോൾ ഒരു ബാംഗ്ലൂരിലേക്ക് ഇപ്പോൾ ഒരു പുതിയ ഫാമിലി വരികയാണെങ്കിൽ അവർ വീട്ടിലേക്കുള്ള ഓൾമോസ്റ്റ് എല്ലാ സാധനങ്ങളും ഉണ്ടാവും. ഈവൺ കട്ടിലുണ്ടാവും, ഡൈനിങ് ടേബിൾ, ചെയർ, സോഫ, ഇലക്ട്രോണിക്സ് ഐറ്റംസ്, കിച്ചൺ ഐറ്റംസ് എല്ലാം ഉണ്ടാവും. പല ആളുകൾക്കും ഇപ്പം നിങ്ങൾ ഈ പാക്കിംഗ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അവർക്ക് ഒരാഴ്ച കൊണ്ട് നാട്ടിലെത്തിയാൽ മതി, അല്ലെങ്കിൽ ഒരു 5 ദിവസം കഴിഞ്ഞിട്ട് നാട്ടിലെത്തിയാൽ മതി. ചില ആൾക്കാർ ചോദിക്കാറുണ്ട്, ഞാനൊരു യാത്രയിലാണ്, 1 മാസം കൊണ്ട് എത്തിച്ചാലും മതി എന്നൊക്കെ പറയാറുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് അവിടെ ഹോൾഡ് ചെയ്ത് വെക്കാനുള്ള സ്പേസ് നിങ്ങളെ കയ്യിൽ നമുക്ക് അങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് നല്ല സേഫായിട്ട് ചെയ്യാൻ പറ്റും. കാരണം വെച്ചാൽ നമുക്ക് കാലിക്കറ്റിൽ മാത്രമായിട്ട് ഒരു 5000 എബോവ് ഉള്ള ഗോഡൗണുകളുണ്ട്, ബാംഗ്ലൂരിലുണ്ട്. ഓക്കെ, നമുക്ക് സ്റ്റോർ ചെയ്യാൻ പറ്റും. ഓക്കെ ഓക്കെ. അപ്പോൾ കേരളത്തിൽ എവിടെയാണെങ്കിലും നമുക്കത് അവർ എത്തുന്ന സമയത്തേക്കായിട്ട് ഇപ്പം കസ്റ്റമർ ഇപ്പോൾ ഏത് ഡേറ്റ് ആണോ പറയുക, ഡിമാൻഡ് ചെയ്യുന്ന ആ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. അങ്ങനെ കസ്റ്റമർക്ക് നാട്ടിലേക്ക് സാധനങ്ങൾ അയക്കണം. അപ്പോൾ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മളെ കോൾ ചെയ്യുന്നു, നമുക്ക് ഇങ്ങനെ ഉണ്ട്, നമ്മളെ ഫ്ലാറ്റ് ഒരു 10th 12th നമ്മൾ വെക്കേറ്റ് ചെയ്യാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് വീട്ടിലുള്ള പ്രോപ്പർട്ടീസ് എടുക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ 2 ദിവസം മുമ്പ് നമ്മളെ സ്റ്റാഫിനെ നമ്മൾ ഇൻഫോം ചെയ്യും. അവർ അതിനനുസരിച്ചുള്ള മെറ്റീരിയൽസൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ തന്നെ പോയിട്ട് പാക്ക് ചെയ്തിട്ട് ലോഡ് ചെയ്തിട്ട് കൊണ്ടുവന്നു. ഓക്കെ ഓക്കെ.
ഇപ്പം നമ്മളിപ്പോൾ കെ സി എസിനെ കുറിച്ച് പരിചയപ്പെടുത്തിയതിൽ ബാംഗ്ലൂർ ടു കേരള എന്ന് മാത്രമേ ഇവിടെ പരിചയപ്പെടുത്തിയിട്ടുള്ളൂ. എന്താണ് കെ സി എസ് എന്നുള്ളത് നിങ്ങളൊന്ന് പറഞ്ഞത്? നമ്മൾ ഇത് നമ്മൾ ഫാദറായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള കമ്പനി. ഓക്കെ. അപ്പോൾ അവർ ഒരു 30+ ഇയേഴ്സ് ആയിട്ട് ബാംഗ്ലൂർ ടു കേരള ബസ് സർവീസ് നടത്തിയിട്ടുള്ള ആൾക്കാരാണ്. ഓക്കെ ഓക്കെ. ഇപ്പോൾ നമ്മൾ ഞാൻ വന്ന് ഒരു 7 വർഷമായി. ആ ഈ ഒരു സമയത്താണ് നമ്മൾ ലോജിസ്റ്റിക്സിലേക്ക് ഓക്കെ മാറി. ഓക്കെ. ലോജിസ്റ്റിക്സ് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം നമ്മൾ കംപ്ലീറ്റ്ലി ഇതിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ബാംഗ്ലൂരിൽ നിന്നാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് തമിഴ്നാട്ടിൽ ബ്രാഞ്ചസ് ഉണ്ട്. ഇപ്പം ഈറോഡ്, തിരുപ്പൂർ, സേലം, ചെന്നൈ ഒക്കെ ബ്രാഞ്ച് ആയിട്ടുണ്ട്. ബാംഗ്ലൂരിൽ മാത്രം 3 ബ്രാഞ്ച് ചെയ്യുന്നുണ്ട്. കലാസിപ്പാളയം ചെയ്യുന്നുണ്ട്, ബൊമ്മനഹള്ളി ചെയ്യുന്നുണ്ട്, പീനിയ ചെയ്യുന്നുണ്ട്. പീനിയ മെയിൻലി ഇൻഡസ്ട്രിയൽ ബേസ്ഡ് ആയിട്ടുള്ള ഏരിയ. അവിടെ ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ് കൂടുതൽ വരുന്നത്. ഇൻഡസ്ട്രിയൽ ഗുഡ്സ് ആണ് ഇങ്ങോട്ട് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് കേരളത്തിലേക്ക്. ബൊമ്മനഹള്ളി സൈഡിൽ മെയിൻലി നമ്മളെ ഷർട്ട് മാനുഫാക്ചറിങ്സ് ഒക്കെ കൂടുതലുള്ള ബൊമ്മനഹള്ളി. ബൊമ്മനഹള്ളി നിന്ന് അങ്ങനെയുള്ള ഒരു ടൈപ്പ് ഓഫ് മെറ്റീരിയൽസ് ആണ് വരുന്നത്. കലാസിപ്പാളയം പിന്നെ ഒരു മിക്സഡ് മാർക്കറ്റാണ്. മോർ ബ്രാഞ്ചസ് നമ്മൾ ബാംഗ്ലൂരിൽ നോക്കുന്നുണ്ട്. ഓരോ കൺവീനിയന്റ് ആയിട്ടുള്ള മാർക്കറ്റിനനുസരിച്ചിട്ടുള്ള പ്ലേസിൽ നിന്ന് നമുക്ക് കളക്ട് ചെയ്യാനും ഡോർ കളക്ഷൻ ചെയ്യാനും ഡോർ ഡെലിവറി ചെയ്യാനുള്ള ഫെസിലിറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഇപ്പോൾ കസ്റ്റമർ എന്ന് പറയുമ്പോൾ ബി ടു ബി കസ്റ്റമേഴ്സിനും ചെയ്യാൻ പറ്റുന്നുണ്ട്. നമ്മൾ മെയിൻലി കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ബി ടു ബി കസ്റ്റമേഴ്സാണ്. ഓക്കെ. ഒരുപാട് ക്ലയൻസ് ഉണ്ട് നമുക്ക്. കേരളത്തിൽ തന്നെ ലീഡിംഗ് ആയിട്ടുള്ള ഒരുപാട് ടെക്സ്റ്റൈൽസ് ആയിട്ടും നോൺ ടെക്സ്റ്റൈൽ ആയിട്ടുള്ള ഒരുപാട് കസ്റ്റമേഴ്സിന് വേണ്ടിയിട്ട് നമ്മളിപ്പോൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ. അതുപോലെ തന്നെ ബാംഗ്ലൂരിൽ ഇപ്പം ഒരുപാട് ആൾക്കാർ മറ്റുള്ള പർച്ചേസിങ്ങിന് വരുന്നുണ്ട്. ഓക്കെ. വ്യക്തികൾ, ഇൻഡിവിജ്വൽസ്, ഓക്കെ, അവർക്ക് നമുക്കിപ്പോൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അവർക്കിപ്പം സിംഗിൾ വീട് കൺസ്ട്രക്ഷൻ ചെയ്യുമ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ നാട്ടിലേക്ക് എത്തിക്കാൻ പറ്റും. അവർക്ക് സിമ്പിളായിട്ട് ഹാസിൽ ഫ്രീ ആയിട്ട് നമുക്ക് അത് ചെയ്തു കൊടുക്കാൻ പറ്റും. ജസ്റ്റ് ഒരു ഫോൺ കോൾ മതി, അവരെ നാട്ടിലെ ലൊക്കേഷനും എവിടുന്നാണ് കളക്ഷൻ ചെയ്യേണ്ട ലൊക്കേഷൻ അത്ര മാത്രം അവർ നമുക്ക് പ്രൊവൈഡ് ചെയ്യേണ്ടിവരും. പ്രോപ്പർ ഡോക്യുമെൻറ്റ്സും ഉണ്ടെങ്കിൽ നമുക്ക് അവർക്ക് ഒരു ടെൻഷനും ഇല്ലാതെ നാട്ടിൽ നെക്സ്റ്റ് ഡേ അല്ലെങ്കിൽ സെക്കൻഡ് ഡേ തന്നെ ഡെലിവറി കൊടുക്കാൻ പറ്റും. കെ സി എസ് എന്ന് പറയുന്ന ഒരു ലോജിസ്റ്റിക്സിനെ പരിചയപ്പെടുത്താൻ കഴിഞ്ഞാൽ, അപ്പം ഇനിയിപ്പോൾ നിങ്ങൾ ബാംഗ്ലൂരിൽ നിന്ന് എന്തെങ്കിലും ഹൗസ് ഹോൾഡ് ആയിട്ടുള്ള ഐറ്റംസ് അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, ഇപ്പം നമ്മൾ പറഞ്ഞാൽ തന്നെ വീട്ടിലേക്കുള്ള ഐറ്റംസ് അല്ലെങ്കിൽ നിങ്ങളിപ്പോൾ ഒരു ബി ടു ബി ആണ്, നിങ്ങളുടെ ഡ്രസ്സ് ഐറ്റംസ്, ഇനിയിപ്പം ബൈക്ക്, ബുക്ക്സ്, നിങ്ങൾ സ്റ്റുഡൻ്റ് ആണ്, നിങ്ങളിപ്പോൾ അവിടെ നിന്ന് തിരിച്ചു വരികയാണ്, അങ്ങനെ എന്താണെങ്കിലും നിങ്ങൾക്ക് ഇവരെ കോൺടാക്ട് ചെയ്യാം. അതേപോലെ തന്നെ ഇനി നിങ്ങൾ നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നും എറണാകുളം ടു കാസർഗോഡ്, എറണാകുളം ടു കാസർഗോഡ് ഈ ഭാഗത്ത് നിന്ന് നിങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ട്രിവാൻഡ്രം ടു ബാംഗ്ലൂർ ചെയ്യാൻ പറ്റും. നമ്മൾ കൂടുതലിപ്പോൾ നല്ല രീതിയിൽ സർവീസ് കൊടുക്കുന്നത് കാസർഗോഡ് ടു എറണാകുളം ആയതുകൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങളുടെ അടുത്ത് അത് പ്രത്യേകം എടുത്ത് പറയാത്തത്. അപ്പം എന്നാലും ഇനിയിപ്പോൾ നിങ്ങൾ ട്രിവാൻഡ്രംകാരാണെങ്കിലും ഇവരൊന്ന് എൻക്വയറി ചെയ്യാം, നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ എന്തായാലും ചെയ്തു കൊടുക്കലേ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ അതേപോലെ തന്നെ നിങ്ങൾ നാട്ടിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ഷിഫ്റ്റ് ആവുകയാണെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഒരുപാട് പേര് ചോദിച്ച അല്ലെങ്കിൽ എനിക്ക് മെസ്സേജ് അയച്ച ഒരു കാര്യത്തിനുള്ള ഒരു മറുപടി ആയിട്ടാണ് നമ്മളെ ഇന്നത്തെ ഈ ഒരു കെ സി എസ് ലോജിസ്റ്റിക്സിൻ്റെ ഒരു വീഡിയോ. അപ്പം താങ്ക് യു സോ മച്ച്. താങ്ക് യു.